എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ലോഗിൽ ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലാണ്. മുമ്പത്തെ ഒരു വ്ലോഗിൽ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റും അതിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമുക്ക് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് എങ്ങനെയുണ്ട് നോക്കാം. ഞങ്ങൾ കുറച്ച് സാധനം എടുത്ത് വാങ്ങാനുണ്ട്, അപ്പൊ അതെല്ലാം വാങ്ങാം. അപ്പൊ വീഡിയോയിലേക്ക് പോവാം. ജനുനയിലിരുത്ത, അപ്പോ അത് നല്ലത്. ഒനിരുന്നോളും. ഓക്കെ, ആദ്യം ഫ്രൂട്ട്സിന്റെ സെക്ഷനിലേക്ക് പോവാ. ഓറഞ്ച് സൈനുക്ക് ഭയങ്കര ഇഷ്ടം. ഓറഞ്ച് സൈനുക്ക് മാത്രല്ല, എനിക്കും ഭയങ്കര ഇഷ്ടം. എന്ത് വേണ്ട, മുന്തിരിയാ എടുക്കുന്നേ, പിന്നെ തിന്നാ. ഇവിടെ ഇങ്ങനെ ഫ്രഷ് ഫ്രൂട്ട്സും കിട്ടും കട്ടാക്കിയിട്ട്, മാത്രം ഞങ്ങൾ അങ്ങനെ മേങ്ങലില്ല. ഇനി ഭയങ്കര കുറവ് ഫ്രൂട്ട്സ് എല്ലാം. വത്തക്ക ഒന്നും കാണുന്നില്ല, കുറെ പേരുതി. ചെറിയ വത്തക്ക, പക്ഷെ ഞങ്ങൾ ഇത് മേങ്ങലില്ല. ഞങ്ങൾ കുറച്ച് വലിയ തന്നെ, നമുക്ക് നാട്ടിലെ കിട്ടുന്ന പോലെ തന്നെ വത്തക്കകൾ കിട്ടും, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് വേറെ ഷോപ്പിൽ ഉണ്ടാന്ന് പോയിട്ട് നോക്കാം, എന്തായാലും ഇവിടുന്ന് മേങ്ങുന്നില്ല. ഇതും വത്തക്ക തന്നെ, ഇത് ഉള്ളില് മഞ്ഞ കളറുള്ള ഒരു വത്തക്ക. ഒരു പ്രാവശ്യം എന്തോ മീങ്ങി. നമ്മക്ക് ഇപ്പോഴും കഴിക്കുന്ന ഫ്രൂട്ട്സ് അല്ലാണ്ട് അങ്ങനെ എന്തെല്ലോ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ ഇപ്പോഴും കഴിക്കുന്ന ഫ്രൂട്ട്സ് തന്നെ അധികം മേങ്ങല്. ഓറഞ്ച്, ആപ്പിള്, മുന്തിരി. നമ്മളെ നാട്ടിലെല്ലാരും ഈ ഒരു ടൈപ്പ് മാങ്ങ കണ്ടിട്ടുണ്ടാവും അല്ലെ. നാട്ടില് ഭയങ്കര ടേസ്റ്റ്, പക്ഷെ ഇവിടെ ഇപ്പൊ മേങ്ങുമ്പോൾ ഭയങ്കര പുളിയായിട്ടുണ്ടാവും. ചില സമയത്ത് ഒരെണ്ണം എടുത്തിട്ട് നോക്കുമ്പോ നല്ല മധുരായിട്ടുണ്ടാവും അവർക്ക് എത്തുമ്പോ, പിന്നെ അത് വാങ്ങാൻ വരുമ്പോഴത്തെ കിഴി ഉണ്ടാവല്ല. അപ്പൊ അതുപോലെ ഇത് എപ്പോഴും എടുക്കുമ്പോ ഒരു പേടി, പുളി ഉണ്ടാവോ തോക്കുമോ എന്ന് വിചാരിച്ചിട്ട്. പൈനാപ്പിൾ എടുക്കാം ഒരെണ്ണം. ഇതന്നെ ഇപ്പൊ ഇതിൽ കുറെ ടൈപ്പ് ആപ്പിൾ ഉണ്ട്, പക്ഷെ ഏകദേശം ആപ്പിൾ മേങ്ങിയിട്ടാ നമുക്ക് അത്ര ബാക്കി മോഡലൊന്നത്ര ടേസ്റ്റ് തോന്നിയിട്ടാ. ഈ ഒരു ആപ്പിൾ, ഈ ഒരു നല്ല ചുവന്ന കളറിലുള്ള ഈ ഒരു ആപ്പിളിന് ഏറ്റവും ടേസ്റ്റ് ആയിട്ട് തോന്നല്. ഞാൻ ഇപ്പോട്ട് പറഞ്ഞ പോലെ തന്നെ ഇന്നിപ്പോ ഞായറാഴ്ച വെക്കും, അതുകൊണ്ട് സാധനം എല്ലാം കുറച്ച് തീർന്നില്ല. പിന്നെ കുറെ വൈദ്യം തോന്നി. ഇപ്പൊ ഏകദേശം 9:30 മണിയായി. ഇപ്പൊ ഞങ്ങൾ ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് നമ്മള് പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ട് വന്നു. ഇപ്പൊ ഏകദേശം ഇത് എടുക്കാനായി. അപ്പൊ അതുകൊണ്ട് തന്നെ സാധനം നല്ലോണം കുറവ്. നമുക്ക് പിന്നെ കിട്ടുന്ന പോലെ എല്ലാം എടുത്തിട്ട് പോവാം. ബാക്കി പിന്നെ ഞാൻ പറഞ്ഞ പോലെ വത്തക്ക ഒന്നും കിട്ടിയിട്ട് അതിൽ നമുക്ക് വേറെ ഷോപ്പ് ഒന്ന് എടുക്കണം. ഓക്കെ, ഇത് നമ്മളെ പുളി. ഇത് ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളിൽ ഇന്ത്യൻ ഇങ്ങനെ ഫുള്ള് പുളി മേങ്ങലില്ലാവേ. ഇന്ത്യൻ സ്റ്റോറിൽ നിന്നാണ് ഇങ്ങനത്തെ നമ്മൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം മേങ്ങല്. ഇവിടുന്ന് മെയിൻ ഇങ്ങനെ ഫ്രൂട്ട്സ്, പാല്, മുട്ട അങ്ങനത്തെ എല്ലാം മേങ്ങല്. മധുരപ്പുളി അല്ല, ചില സമയത്ത് നമുക്ക് മധുരപ്പുളി കിട്ടലുണ്ട്. പണ്ടെല്ലാം ദുബൈയിൽ നിന്നെല്ലാം കൊണ്ടുവന്നിട്ട് മധുരപ്പുളി തിന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അതുപോലത്തെ ഇവിടെയും കിട്ടലുണ്ട്, പെട്ടിയോടെ ചില ഷോപ്പിലെല്ലാം ഉണ്ടാവും. ഇത് നമ്മുടെ കാസർഗോഡ് കേങ്ങാച്ചി എന്ന് പറയുന്ന ആ കേങ്ങിന്റെ ഈ സംഭവം. ഇത് ഞങ്ങൾക്ക് തോന്നുന്നു ഞാനിവിടെ ഇത് പിന്നെ ഇപ്പൊ എല്ലാം ഞാൻ ഉണ്ടാക്കിയതിനെ പോലെ ഒന്ന് നമ്മളെ പുറത്ത് നാട്ടിലത്തെ ആൾക്കാരെ ഇപ്പൊ നമ്മളെ കാസർഗോഡല്ല, കുറച്ച് എറണാകുളം അല്ലെങ്കിൽ കൊല്ലം കോട്ടയം ട്രിവാൻഡ്രമെല്ലാം ഉണ്ട്, കുറെ ഫ്രണ്ട്സ് ഉണ്ട് ഇടാം. ഇത് എപ്പം ഞാൻ ആക്കിയിട്ടാൻ പോറ് പറയുന്ന ഓർ കഴിക്കാത്ത സാധനം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളുടെ ഇത് എപ്പോഴും നമുക്ക് പെരുന്നാക്കല്ല കേങ്ങാച്ചി ഇല്ലാതെ നടക്കലല്ലോ. അപ്പൊ ഇത് അധികം മേങ്ങലുണ്ട്, ഇപ്പൊ ഉണ്ട് പോരല്ലോ, അതുകൊണ്ട് എടുക്കാത്ത. ഇത് അധികം മേങ്ങലുണ്ട് നമുക്ക് വൈകുന്നേരം ചായക്കെല്ലായിട്ട്.
കൊള്ളി. പിന്നെ ഞാനും റാഷിയും വലിയ കൊള്ളിന്റെ ആൾക്കാരെയല്ല. ഞങ്ങൾക്ക് ഞങ്ങളിവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് ട്രിവാൻഡ്രത്തെല്ലാം ഉണ്ട്. അപ്പൊ ഓറ് പറയുന്ന ഓറാടെ മെയിൻ ഫുഡാണ് ഈ കൊള്ളി എന്ന്. ഓറ് എന്താ പറയുന്ന കപ്പ കപ്പ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മെയിൻ ഫുഡായിട്ട്. അപ്പൊ ഞമ്മക്ക് തോന്നുന്നു കാസർഗോഡ് ഒരു മെയിൻ ഫുഡല്ലേ, വൈകുന്നേരം ചായക്കല്ലേ എപ്പോഴെങ്കിലാക്കുന്നല്ലേ. അപ്പൊ ഇതത്ര മെയിൻ ഫുഡായിട്ട് ഞമ്മ കഴിക്കാലല്ലോ. ഓറ് കപ്പ ബിരിയാണി കപ്പ ഫുഡ് ഇതും ബീഫും ഇതും മീനൊക്കെ ആയിട്ട് ഭയങ്കര മെയിൻ ഫുഡായിട്ട് എപ്പോഴും ഏകദേശം പാർട്ടിക്ക് ഈ കൊള്ളി ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മേങ്ങി മേങ്ങിയിട്ട് പോരല്ലോ, ഒരിക്കലും ആക്കിയ ഒരു ഓർമ്മയില്ല കൊള്ളി മേങ്ങിയിട്ട്. എപ്പോഴെങ്കിലും ഇവിടെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ പോയിട്ട് കഴിക്കുന്നല്ലാണ്ട് പൊരക്കൊണ്ടിട്ട് ആക്കാൻ ഞങ്ങൾക്ക് തോന്നിയിട്ടേയില്ല. കൊറേ തരം ഫ്രൂട്ട്സ് ഉണ്ട്. ഞമ്മ ഇങ്ങനെ കൊറേ ഞങ്ങൾ ഇതുവരെ മേങ്ങിട്ട് നോക്കിയിട്ടുണ്ടല്ലോ. ചിലത് എപ്പോഴെങ്കിലും ഒന്നുമല്ല കൊണ്ടുപോയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും, ട്രൈ ആക്കി നോക്കിയിട്ടുണ്ടാവും. റാഷിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് പപ്പായ. ഞാൻ പപ്പായ നാട്ടിലാണോ അങ്ങനെ കഴിക്കുന്നുണ്ടായിട്ട് ഇപ്പൊ ഇവിടെ റാഷിന്റെ കൂടിയിട്ട് അധികം കഴിക്കുന്ന നന്നായിട്ട് മാറി. ഇവിടെ പേരൊക്കെ കിട്ടും, മാത്രം ഈ പേരൊക്കെ അത്ര ടേസ്റ്റ് ഇല്ല. ഞങ്ങൾ ഒരിക്കലും മേങ്ങി നോക്കിയേ ഒരു ഇഷ്ടപ്പെട്ടിട്ട്. ഞമ്മക്ക് നാട്ടില് ഭയങ്കര മധുരം അങ്ങനൊന്നും ഇല്ല. ഇത് ഒരു 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 ബാഡിയ പോലത്തെ ഒരു ബാണം ചെല്ലു പോപ്പിച്ച പോലത്തെ ഒരു ഒരു പേരൊക്കെ പോലെ. അതുകൊണ്ട് അതിനേഷം മേങ്ങിയിട്ടാ ഇന്ത്യൻ സ്റ്റോറില് വലിയ പേരൊക്കെ കിട്ടും നമ്മളെ നാട്ടിലത്തെ പോലത്തെ. അത് മേങ്ങലുണ്ട്, അത് ഭയങ്കര ടേസ്റ്റ്. ഇത് പച്ചക്കറിന്റെ ഉള്ള സെക്ഷന്. ഇവിടെ അങ്ങനെ എല്ലാ പച്ചക്കറിയൊന്നും കിട്ടില്ല. ഞങ്ങൾ പച്ചക്കറിയിൽ ഇന്ത്യൻ സ്റ്റോറിന് പോയിട്ട് വാങ്ങല്. നമ്മളെ നാട്ടിലത്തെ എല്ലാ പച്ചക്കറി ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും. ഇവിടുന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ആകെ ഒരു മല്ലിച്ചപ്പ് മല്ലിയില്ലേ കൊറിയാണ്ടർ ലീഫ്, അത് മാത്രം മതി. ഞങ്ങൾ പറയല് കാസർഗോഡ് മല്ലിച്ചപ്പ്, അപ്പൊ അത് മാത്രം മതി. ബാക്കി ഞമ്മ ഇതിനേക്കാളും മുമ്പ് ഞങ്ങൾ ഇപ്പൊ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ട് വന്ന് അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ പച്ചക്കറിയും പിന്നെ നമ്മളെ നാട്ടിലെ സാധനങ്ങൾ എല്ലാം എടുത്ത് മേങ്ങിന്, അതല്ലാത്ത കുറച്ച് നമുക്ക് വേണ്ട സാധനം മാത്രം എടുത്ത് മേങ്ങാനുള്ള. ഇവിടെ പറഞ്ഞ പോലെ മുട്ട പാല് ഇവിടുത്തെ കുറച്ച് നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ അങ്ങനെ കിട്ടാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രം എടുത്ത് മേങ്ങുന്നത്. ഇപ്പൊ മല്ലിച്ചപ്പ് മാത്രം ഞാൻ എടുത്തിട്ടു. തക്കാളി എടുക്കാം. തക്കാളി എങ്ങനെ ചില സമയത്ത് നമ്മൾ നോക്കി നോക്കി എടുക്കണം. ചീന തക്കാളി ചീന തക്കാളി ആയെങ്കിൽ പിന്നെ അത് വലിയ ബുദ്ധിമുട്ട്. അപ്പോ നോക്കി നോക്കി എടുക്കാം തക്കാളി. ഉള്ളി പിന്നെ കുറേ വേണ്ടി വരും നമുക്ക് കറി വെക്കണമെങ്കിലും എല്ലാത്തിനായിട്ട് ഉള്ളിയാണ് ഏറ്റവും ചിലവാതൊരു സാധനം. അപ്പൊ രണ്ട് വെളുത്ത ഉള്ളി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈഡ് റൈസ് എടുക്കുക. ഒരു ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ചിക്കൻ ചില്ലിയിൽ ആക്കേണ്ടി വരുന്നെങ്കിൽ ഈ വെളുത്തുള്ളിന്റെ ആവശ്യം വരുന്ന, അല്ലെങ്കിൽ നമ്മളെല്ലാം ചുവന്നുള്ളിയിൽ തന്നെ ആക്കുന്നത്. ഈ ഷാലോട്ട് ഒനിയൻ ചെറിയ ഉള്ളിയല്ല ഇന്ത്യൻ സ്റ്റോറിന് അധികം മേങ്ങല്. ഉരുളക്കിഴങ്ങ എടുക്കാം. ഉരുളക്കിഴങ്ങ നമുക്കൊരു എടുക്കൊരു സാമ്പാർ അല്ലെങ്കിൽ എപ്പോഴും ഒരു കട്ട്ലറ്റ് എല്ലാം തിന്നാൻ ആസായെങ്കിൽ ഉരുളക്കിഴങ്ങ മസ്റ്റ് അല്ലേ. മരിച്ചാൽ ഉരുളക്കിഴങ്ങില് കറിയൊന്നും ഞാൻ അങ്ങനെ ആക്കലില്ല, സാമ്പാറിന് മാത്രം. പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ഈ നമുക്കൊരു വൈകുന്നേരം ഒരു ചായക്കടിയിൽ ഉണ്ടാക്കണമെങ്കിൽ ചിലപ്പോൾ ആവശ്യം വരലുണ്ട്. വെൽതന്നെ എടുക്കുക സാമ്പാറിനല്ല, അത്യാവശ്യം വെൽതന്നെ ഉപയോഗിക്കല്. രണ്ട് ചേർത്തും എടുക്കാം. ഈ ഭാഗത്ത് എല്ലാ നട്ട്സും കിട്ടും. ഞാൻ ഇങ്ങനെ എടുക്ക് ഞമ്മ ഓരോരോ സാധനം തീരുമ്പോ ഇങ്ങനെ ലിസ്റ്റ് ആക്കി വെക്കുന്നേ. ഇതിങ്ങനെ അയച്ച് ഫോണിലിട്ട് വെക്കുന്നില്ലെങ്കിൽ അത് മറക്കുന്ന നമുക്ക് എല്ലാ സാധനവും എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ലിസ്റ്റ് ആക്കി വെക്കുന്ന ഏറ്റവും നല്ലത്. നമുക്ക് ഉപ്പ് എണ്ണ മുട്ട ഉള്ളി ഉള്ളി എടുത്തല്ലേ. പിന്നെ ഇനിയും കുറെ സാധനം വേണവേ. ഇത് മീറ്റിന്റെ സെക്ഷന്. ഞങ്ങൾ ഇവിടുന്ന് മീറ്റ് മേങ്ങലില്ല. നമുക്ക് ഹലാൽ മീറ്റ് തന്നെ കിട്ടുന്ന സ്ഥലമുണ്ട് എല്ലായിടന്ന് മേങ്ങല്. ഇതിപ്പോ എല്ലാം നമുക്കിങ്ങനെ ബാർബിക്കണമെങ്കിൽ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മ ചെയ്യല്. നമുക്ക് ഇങ്ങനെ ഹലാൽ മീറ്റ് കിട്ടുന്ന സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് മേങ്ങിയിട്ട് നമുക്ക് വേണ്ട പോലെ മസാല ഇട്ടിട്ട് കാച്ചാത്ര തന്നെ. പിന്നെ ഈ മസാല ഒന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന മസാല ആയിരിക്കല്ല, നമ്മളൊരു ടേസ്റ്റിനുള്ള മസാല ആയിരിക്കല്ല ഇതൊന്നും. ബ്രെഡിന്റെ സെക്ഷന്. നമുക്ക് ബ്രെഡ് വേണം. ഇതില് നമുക്ക് വീറ്റ് ബ്രെഡ് നോക്കി എടുക്കാം. വീറ്റ് ബ്രെഡ് വീറ്റ് ബ്രെഡ് തന്നെ ഉപയോഗിക്കില്ല ഞാൻ അധികം. ബ്രെഡ് എടുക്കാം. പയറിന്റെ എല്ലാം സെക്ഷന്. ഞമ്മ പിന്നെ മാത്രം ഇവിടുന്ന് അങ്ങനെ എന്തോ മേങ്ങാത്തോണ്ട്
ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സാധനം മാത്രം നമുക്ക് വേണ്ട. പക്ഷെ ഇങ്ങനെ കാണിക്കുക ഇങ്ങനെയുള്ള എന്തെല്ലാം ഉണ്ട്. ഇവിടെയുണ്ട് അത്യാവശ്യം പയറെല്ലാം, പയർ ഐറ്റംസ് എല്ലാം, പയർ പിന്നെ ഗ്രീൻ പീസ് ഇതെല്ലാം, പിന്നെ അരി ഇതെല്ലാം നമുക്ക് വേണ്ടതെല്ലാം ഒരു നമുക്കൊരു ഒരു ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സമാധാനം, അത്ര ഒരു സാധനങ്ങൾ ഇന്ന് കിട്ടുന്നില്ല അല്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ അധികം ആടെ പോയിട്ട് തന്നെ എല്ലാ സാധനം നമുക്ക് വേണ്ട വേങ്ങുന്ന ഇൻഫുഡിന്റെ സെക്ഷന് എല്ലാം. പിന്നെ എന്തെല്ലാം സോസുകൾ എല്ലാം കട്ടാക്കിട്ട് കിട്ടും ടീനില്, പക്ഷെ അതും ഭയങ്കര കുറവ്. ഞാന് ഇപ്പൊ ചോളം ആണെങ്കിൽ കുറെ ആൾ പറയലുണ്ട് ടീൻ ഫുഡ് ചോളം മേങ്ങല്. ഞാൻ ചോളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് പാക്കറ്റ് കിട്ടുന്ന മേങ്ങുന്നല്ലാണ്ട് ടീൻ ഫുഡ് മേങ്ങല് ഭയങ്കര കുറവ്. ഇത് സ്പൈസസിന്റെ എല്ലാം സെക്ഷന്. സ്പൈസസ് അങ്ങനെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് അധികം മേങ്ങല് നമുക്ക് വേണ്ട എല്ലാം അവിടെ കിട്ടുന്നുണ്ടല്ലോ. എണ്ണ എടുക്ക, എണ്ണ എടുക്കുന്നുണ്ട്. എണ്ണ വേണം നമുക്ക്. ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഡിറ്റർജന്റ് ഐറ്റംസിന്റെ എല്ലാം സെക്ഷന്. ക്ലീനിങ് ഐറ്റംസ് എല്ലാം ഇവിടെ കിട്ടും, ഈ ഭാഗത്ത് കിട്ടും. ഇതെല്ലാം മേക്കപ്പിന്റെ സെക്ഷന്. അത്യാവശ്യം വേണ്ട എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാ ഭാഗത്തും നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അത് രണ്ട് മൂന്ന് സെക്ഷനിലുണ്ട് മേക്കപ്പ് സാധനങ്ങളെല്ലാം, ഹെയർ കളേഴ്സ്. ഈ ഫ്രോസൺ സെക്ഷനിൽ നമുക്ക് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ്. ഇതാണ് നമുക്ക് വേണ്ട ഒരു സാധനം. പിന്നെ നമുക്ക് കോണും കൂടെ എടുക്കാം. കോണ് ഭയങ്കര ചെലവാന്നൊരു സാധനം. നമുക്ക് അത്യാവശ്യം ബട്ടർ കോണ്, സ്പൈസി കോൺ എല്ലാം ആക്കിയിട്ട് ജസ്റ്റ് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്ക് വേണ്ട പോലെ ഇത് ചാറ്റ് മസാലയിൽ ഇട്ടിട്ട് കഴിക്കുന്നെങ്കിൽ അങ്ങനെ ബട്ടറും പിന്നെ കുറച്ച് ലെമൺ. ഞാനിതിൽ എൻ്റെ ഒരു പിന്നെ ഒരു അമേരിക്കൻ ഡിന്നർ എന്ന് പറഞ്ഞതിൽ ഇത് കാണിച്ചിട്ടുണ്ട് ബട്ടർ കോൺ. അതെല്ലാം ആക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റ്. ഇത് എല്ലാരുടെ ഫേവറേറ്റ് സെക്ഷൻ ആയിരിക്കും അല്ലേ, എന്റെ അങ്ങനെ ഐസ്ക്രീം സെക്ഷന്. ജെയിനൊക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് റാഷിക്ക് അത്ര ഇഷ്ടമില്ല. നമുക്ക് ചെറിയൊരു ഐസ്ക്രീം എടുക്കാം. ഇപ്പൊ എന്നൊരു ഇതും കൂടെ എടുക്കാം, ഒരു ബക്കറ്റും കൂടെ എടുക്കാം. അത് എഞ്ചുമ്പാ വേണം. കയ്യിൽ പൊടിച്ചോ, പോരയിൽ പോയിട്ട് പൊട്ടിച്ചു തരാം. ഇങ്ങനെ പൊടിച്ചു, ഇങ്ങനെ പൊടിച്ചു, പോരയിൽ പോയിട്ട് പൊടിച്ചു തിന്നാവേ. ഇവിടെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു ഐസ്ക്രീം എനിക്ക് തോന്നി ഇതന്നെ, ഹോം മെയ്ഡ് വനില. അധികം എല്ലാരെ ഫ്രണ്ട്സിന്റെ പേരിലെല്ലാം പോയിട്ട് അപ്പൊ ഇതന്നെ കാണല്ല. നമുക്ക് ബാക്കി ഏത് ഐസ്ക്രീം വെച്ചിട്ട് ഈ ഒരു ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നിയത്. സാധാരണ ഒരു സിമ്പിൾ ഐസ്ക്രീം ഹോം മെയ്ഡ് വനില, പക്ഷെ ഇത് എന്തോ ഒരു ടേസ്റ്റ്. ഇനിയിപ്പോ ഇത് നമുക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് തന്നെ വേണമെങ്കിൽ ഇത് ഫ്രൂട്ട് സാലഡ് ആക്കാം, കടുപ്പിട വേണമെങ്കിൽ ഇതിനൊക്കെ ഒരു സ്ട്രോബെറിന്റെ ഇതും കൂടെ ആണെങ്കിൽ നമുക്ക് തന്നെ കടുപ്പിടാക്കാ പോലെ തന്നെ അങ്ങനെയെല്ലാം ചെയ്യാം. പക്ഷെ ഇത് കടുപ്പിടാക്കണമെങ്കിൽ നമുക്ക് നാട്ടിലെ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും സ്ട്രോബെറി പിസ്ത ഐസ്ക്രീം കിട്ടും. അപ്പൊ അതിൽ ആടുന്ന് കുറച്ച് കുഞ്ഞു ബോക്സ് വേണ്ടിട്ട് അത് പിന്നെ വെച്ചിട്ട് നമുക്ക് ഗഡ്ബിടാക്കണം. ഗഡ്ബിഡ് അല്ലെങ്കിൽ നമുക്ക് കാസർഗോഡ് ഭയങ്കര ഇതല്ലേ, നമുക്ക് മറ്റു നാട്ടുകാർക്ക് അത്ര അറിയാന്ന് അറിയില്ല ഗഡ്ബിഡ്. ഞങ്ങള് കാസർഗോഡ് ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു നൊസ്റ്റാൾജിക് ഫീൽ ആണ് ഈ ഗഡ്ബിഡ്. മുട്ട എടുക്കാം. മുട്ട ഏറ്റവും കൂടുതൽ ചെലവാന്നൊരു സാധനം മുട്ട തന്നെ. നിങ്ങൾക്ക് സെയിനൊക്കെ നമ്മ പിന്നെ നാടൻ മുട്ട മേങ്ങല അധികവും. അപ്പൊ സെയിനൊക്കെ നാടൻ മുട്ട എടുക്കുന്നുണ്ട്, ഓർഗാനിക് കേക്ക് എന്ന് പറഞ്ഞിട്ട് വരന്നെ ഉണ്ടാവും, എഴുതിയിട്ട് നോക്കിയിട്ട് എടുക്കാം. ഇത് നാടൻ മുട്ട, ഇത് കാണുമ്പോൾ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവും. ഇത് സാധാരണ മുട്ട. മുമ്പ് പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് ഗ്യാലന് അതിൽ പാലിട്ടുണ്ട്. ഇത് ഒരു ഗ്യാലന്റെ, ഒരു ഗ്യാലൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 3.25 ലിറ്ററിന്റെ പാലിത്. ഇത് നാടൻ പാല്. ഇപ്പൊ സെയിനൊക്കെ എന്തെല്ലാം ആക്കി കൊടുക്ക, എന്തെങ്കിലും ആക്കി കൊടുക്കണമെങ്കിൽ നാടൻ പാൽ തന്നെ ആക്കല്ല. അപ്പൊ നമുക്ക് നാടൻ പാല് കിട്ടുന്നിട. അപ്പൊ നമ്മ നാട്ടിൽ അങ്ങനല്ലേ, പിള്ളേർക്കെല്ലാം നാടൻ പാല് കൊടുക്കലല്ലേ. എനിക്കുള്ളത് എന്ത് അപ്പൊ വേണോ, ഇത് രണ്ടെണ്ണം എടുത്തതിനിപ്പോ സിബ്ലോക്കിന്റെ സെക്ഷന്. ഇത് നമുക്ക് ഏറ്റവും ആവശ്യം. ഇപ്പൊ എന്തെങ്കിലും കുറച്ച് നമുക്ക് ബാക്കി വന്നെങ്കിലും ഇങ്ങനെ സിബ്ലോക്കിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പാക്ക് ചെയ്ത് കൊടുക്കുന്നെങ്കിലും ആർക്കെങ്കിലും ഇപ്പൊ റാഷിക്ക് തന്നെ എന്തെങ്കിലും സ്നാക്ക് എല്ലാം കൊടുക്കുന്നെങ്കിൽ ഇങ്ങനെ നമുക്ക് സിബ്ലോക്കിൽ എടുത്ത് കൊടുത്താൽ മതി. ഇത് കേക്കിൻ്റെ എല്ലാം സെക്ഷന്. ഈ ഭാഗത്ത് എല്ലാ ടൈപ്പ് കേക്കും കിട്ടും. ഇപ്പൊ പെട്ടെന്ന് നമുക്കൊരു കേക്ക് എല്ലാം ആവശ്യം വന്നെങ്കിൽ ഇവിടെ വന്നിട്ട് തന്നെ മേങ്ങല്.
നമുക്കിപ്പോ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് സാധനമെല്ലാം മേഞ്ഞിട്ടായി. വലിയൊരു പിന്നെ സൂപ്പർ മാർക്കറ്റ് HEB എന്നതിന്റെ പേര്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഫ്രൂട്ട്സ്, പച്ചക്കറി, പിന്നെ തുടങ്ങിയിട്ട് മുട്ട, പാല്, അത് മാത്രമല്ല കുറേ നമ്മളെ ഒരു പൊരിക്കാണ്ട് ഏകദേശം സാധനങ്ങൾ വേറെ വേറെ സെക്ഷനായിട്ട്. പിന്നെ ഈവൻ മെഡിസിൻ ഐറ്റംസ്, പിന്നെ നമുക്ക് മേക്കപ്പ് ഐറ്റംസ് തുടങ്ങി. ഇപ്പൊ ഇത് ഡ്രിങ്ക്സിന്റെ സെക്ഷന്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാം. പിന്നെ ചോക്ലേറ്റ്സ് സെക്ഷൻ, അല്ലെങ്കിൽ നമുക്ക് കാണിക്കാൻ കഴിയുന്ന എല്ലാം കഴിഞ്ഞിട്ടൊന്നുമില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രം കാണിച്ചിന്. ചിലെല്ലാം പിന്നെ ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെ ഇത്. ഞങ്ങൾക്ക് കുറച്ച് കഴിയുന്ന പോലെ കുറച്ച് കുറച്ച് ആയിട്ട് കാണിച്ചത്. ഇപ്പൊ പർച്ചേസ് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ബില്ലാക്കാൻ പോവാ, ഇത്രേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ നല്ല തിരക്കുണ്ട് ബില്ലാക്കാന്. അപ്പൊ ഇങ്ങനെ തിരക്കുള്ള സമയത്തല്ലേ നമുക്ക് സെൽഫ് പേ ചെയ്യുന്നതായിരിക്കും നല്ലത്. നമുക്കിവിടെ സെൽഫ് പേ ഉണ്ട്, അപ്പൊ ഇപ്പൊ ഞമ്മ തന്നെ പോയിട്ട് ബില്ലാക്കാം. Thank you for watching. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് പൈനാപ്പിള്. ഇനി അതിന്റെ പുളി കൊണ്ട് പിന്നെ ഞാനൊരിക്കും മേഗിരിയുണ്ടെ. ഫുള്ള് ഫ്രൂട്ട്സ് വാങ്ങിയത് നമ്മ തന്നെ കട്ട് ചെയ്ത് കഴിക്കല്ല, ഇങ്ങനത്തെ വാങ്ങല് കുറവ്. പിന്നെ മോഡല് എല്ലാം ഇപ്പൊ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടെല്ലാം കിട്ടും നമുക്ക് വേണ്ട പോലെ. എടുത്തിട്ടായില്ലേ ഒരു പേര് പച്ചാപ്പിള്. ഒരു കോഴിക്കോട് ബീച്ചിൽ കിട്ടുന്ന പോലത്തെ ഉപ്പിലിട്ട സാധനങ്ങളല്ല ഇത്, ഇടത്തെ മോഡല് അത്ര തന്നെ. അതെങ്ങനെ, ഞാൻ രണ്ട് വെളുത്ത ഉള്ളി എടുക്ക്. ഞമ്മക്ക് ഇല്ലെന്നേ ഞാന് അല്ലേ മതി. കൊറേ ഉണ്ടാക്ക. Thank you.